സാലിസ് പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പനീർ ബട്ടർ മസാല ഇപ്പം നമുക്ക് നോമ്പ് സമയമൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും വെജ് ഐറ്റംസ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പനീർ ബട്ടർ മസാല ഇടാൻ ആയിട്ട് ഓർത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കണത് ഒരു വലിയ തക്കാളിയാണ് അതിനെ നമ്മളൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടുന്നത് ഒരു പത്തിരുപത് നട്ട്സ് കാഷ്യു നട്ട്സ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം പട്ട കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ആ വലിയ സവാള നിങ്ങൾ റഫായിട്ട് കട്ട് ചെയ്താൽ മതി കാരണം ഇതെല്ലാം വഴത്താനുള്ളതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇത് ഇതിന് വെറുതെ ബോയിൽ ചെയ്തിട്ട് എടുത്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കാം എന്നിട്ട് അതിനടിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത് രണ്ട് രൂപത്തിലും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഫോളോ ചെയ്യണത് എടുക്കുന്നതാണ് അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ചു അത് നന്നായി ചൂടായി വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ ഇതിന് മസ്റ്റാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ ഇട്ട് കൊടുത്ത് അതിനൊന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് മുളകെടുത്ത് വച്ചേക്കണത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അത്രയും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കണേ കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം അതും വന്ന് പതുക്കെ വഴറ്റാം ഇനിയും കട്ട് ചെയ്ത് വെച്ചേക്കണേ സവോള ചേർത്ത് കൊടുക്കാം സവോളയും നന്നായിട്ട് വഴറ്റുക അതിൻ്റെ കാ കളറെല്ലാം ഒന്ന് മാറി വരും കളർ മാറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കണേ തക്കാളി ഇങ്ങനെ കൂടിയിട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റുക തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമ്മൾ വഴറ്റണം അല്ലെങ്കിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഒരു ലിഡ് വെച്ച് അതിനൊരു അഞ്ച് മിനിറ്റ് മൂടി ഇട്ടിട്ട് സിമ്മിൽ ഇട്ട് കൊടുക്കണം ചെറിയ തീയിൽ അതിനെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ഒരു ലിഡ് വെച്ച് മൂടി അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി അല്ലെങ്കിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാ കൂട്ടം ഒന്നും വളർന്നിട്ടുണ്ട് നമുക്കിതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് അരയ്ക്കുമ്പോൾ ആദ്യം ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കുറച്ച് അങ്ങനെ അരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോ അതിന് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇത് ഇതെല്ലാം ഭംഗിയായ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പനീറാണ് ഞാൻ ഫ്രോസൺ പനീറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നാനൂറ് ഗ്രാം പനീറാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തേക്കണത് ഇനി നമുക്കൊരു മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ എടുത്തു വെച്ച് വെളുത്തുള്ളിയിൽ നമ്മൾ കുറച്ച് വഴട്ടാനെടുത്ത് ബാക്കിയുള്ള ഉള്ളിയെല്ലാം നല്ലപോലെ ചോപ്പ് ചെയ്ത് വയ്ക്കണം അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീറം എടുത്തു വെക്കണം മസാലപ്പൊടി എടുത്ത് വെക്കണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാം നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ചു അതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടർ നല്ലപോലെ മെൽറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ തുടങ്ങി അര ടീസ്പൂൺ വരെയുള്ള ജീരകം ഇട്ട് കൊടുത്തു ജീരകം ചെറുതായിട്ട് പൊട്ടണ ഒരു സൗണ്ട് കേൾക്കും അത് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിയും ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ പഴറ്റുക വെളുത്തുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ കളർ ആവണ വരെയും നിങ്ങൾ വഴറ്റി കൊടുക്കണം വെളുത്തുള്ളിക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കുക സവാളയും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരേക്കും വഴറ്റണം ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് കളറിലേക്കാകുമ്പോൾ നമ്മൾ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം അല്ല നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ മറ്റേ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി പക്ഷെ അത് കുറച്ച് വിടണം എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടും നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം മുളക് പൊടി ചേർത്തതിനു ശേഷം വഴറ്റുക അത് നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ മിക്സി കഴുകി ഒന്നര കപ്പ് വെള്ളവും കൂടി കൂടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനേടേയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് നല്ലപോലെ തിളക്കാനായിട്ട് അനുവദിക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടാലും കുഴപ്പമില്ല ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ച പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ തുടങ്ങി മുക്കാൽ ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചാൽ പനീറി കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം പനീറും കൂടി ചേർത്ത ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഇതിനൊന്ന് തിളപ്പിക്കാം അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളയ്ക്കുമ്പോഴേക്കും നമ്മളുടെ പനീർ കറി എടിയാണ് അപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം സേർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ ഈ മാറ്റണ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം സേർവിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം ഇത് അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇവാപറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ കാണുമല്ലോ അത് ഇതുപോലെ കുറുക്കിയതിന് ശേഷം ഒത്തിരി വെള്ളത്തിൽ കുറുക്കരുത് ഒന്ന് നല്ല തിക്കായിട്ട് കുറുക്കിയതിന് ശേഷം ഇതിൻ്റെ മീലിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതിയാവും അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരണതാണ് അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഇതിന് നല്ല ചൂടായതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയി പോക്കോളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അപ്പം ബായ്